നമസ്കാരം. തമിഴ്നാട്ടിലെ മധുരയിലുള്ളത് സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ തേജസ് ആയ മധുരൈ ചെന്നൈ എക്മോർ തേജസ് എക്സ്പ്രസിനാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. തേജസ് എക്സ്പ്രസ് മധുര ജംഗ്ഷൻ വൈകിട്ട് 3 മണിക്കാണ് പുറപ്പെടുന്നത്. സമയം ഇപ്പൊ 1:30 ഉള്ളൂ. നമ്മളൊരു 1.5 മണിക്കൂർ മുന്നേ തന്നെ സ്റ്റേഷന്റെ മുന്നിലെത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷന്റെ പുറത്തെ ഒരു കാഴ്ച ഇതാണ്. ആ ഭാഗത്ത് റോഡ് പണി കാരണം നല്ല രീതിയിൽ പൊടിയാണ്. അത് കാരണം നമ്മൾ വേഗം തന്നെ അവിടുന്ന് വന്നു. ഇതാണ് മധുരൈ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. മാത്രമല്ല ഇപ്പൊ ഇവിടെ നല്ല മഴക്കാറുണ്ട്. മഴയൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് പ്ലാറ്റ്ഫോമിന്റെ അകത്ത് കയറണം. അതെ അതെ, നമ്മളെ മധുരൈ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേത്തെ ഒരു കാഴ്ച ഇതാണ്. ഇവിടെ രാത്രിയൊക്കെയാണല്ലോ ഒരുപാട് ആൾക്കാർ വന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. നല്ല ലൈറ്റിംഗ് ആണ് രാത്രിക്ക്. ഇനിയിപ്പോ നേരെ നമുക്ക് പ്ലാറ്റ്ഫോം മിക്കവാറും ഏതാണെന്ന് അറിയില്ല, നമുക്ക് അകത്ത് കയറിയിട്ട് നോക്കാം. അതുപോലെ ഇവിടെ തന്നെ ഒരു കോവിലൊക്കെ ഉണ്ട്. ഇതാ ഇതിപ്പോ തമിഴ്നാട്ടിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഈ ഒരു കോവിലൊക്കെ ഉണ്ട്. നമ്മുടെ മധുര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ കാണാൻ നല്ല ഭംഗിയല്ലേ? നല്ല ഭംഗിയാണ്. മൊത്തം ആഡാണ് കണ്ടതാ. ഇന്ത്യൻ ഫ്ലാഗ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേഷന്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് ഈ ഭാഗത്ത്. ഇതാ ഒന്ന് വേറെ എന്തെങ്കിലും കെട്ടിടത്തിന്റെ ഒരു ഇതായിരിക്കാം. കാരണം ഇതിന്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോ ഇവിടത്തേക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. അതിന്റെ ഒക്കെ ആയിരിക്കാം. ഭാവിയിൽ വലിയ റെയിൽവേ സ്റ്റേഷൻ ആവും. ഇതുവഴി നേരെ അകത്തേക്ക് തേജസ് എക്സ്പ്രസ്. ഇതാ മധുരൈ റെയിൽവേ സ്റ്റേഷൻ 1 നമ്പർ പ്ലാറ്റ്ഫോമിൽ വന്ന് കിടപ്പുണ്ട്. ഇത് ചെന്നൈയിൽ നിന്ന് രാവിലെ 6 മണിക്ക് വിട്ട് 12:45 ഇവിടെ എത്തിയതാണ്. ചെന്നൈ എക്മോർ മധുരൈ 22672, അതാണ് നമ്മുടെ ട്രെയിൻ നമ്പർ വരുന്നത്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഫ്രണ്ട് വരെ പോവാം. ഇപ്പോൾ 1:40 ഉള്ളൂ സമയം. ഇപ്പോഴേന്ന് ഇത് ഓപ്പൺ ചെയ്യില്ല, കുറേ ടൈം എടുക്കും. കാരണം ഇപ്പോൾ ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. നല്ല രസമുണ്ട് ഇതിൻ്റെ ലിവറി കാണാൻ വേണ്ടിയിട്ട്. തേജസ് എന്നുള്ള ഇതൊക്കെ കണ്ട മൊത്തത്തിൽ ക്ലോസ് ചെയ്തിട്ടാണ് ഉള്ളതിപ്പോൾ. തേജസ് എക്സ്പ്രസിൻ്റെ ലോക്കോമോട്ടീവ് വരുന്നത് WAP-7 ആണ്. ഈ റോഡിൻ്റെ, അതായത് ഇനിയിപ്പോൾ ചെന്നൈ എക്മോർ വരെ ഈ ഒരു ലോക്കോമോട്ടീവാണ് ഉണ്ടാവുക. നമുക്കിനിയും ഈ ഇതിൻ്റെ ഡോർന്ന് ഇതുവരെ തുറന്നിട്ടില്ല. നമുക്ക് നമ്മുടെ കോച്ചിൻ്റെ അവിടെ പോയി ഇരിക്കാം. മധുരയിൽ നിന്ന് ചെന്നൈയിലേക്ക് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന കോച്ച് ചെയർകാറിൽ C3 ഇതാണ്. ഇനിയിപ്പോൾ തുറക്കട്ടെ, എന്തായാലും ഒരു 1.5 മണിക്കൂർ കഴിയും തുറന്ന് വരണമെങ്കിൽ. ഡോറൊക്കെ തുറന്നു. എന്നാൽ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കോച്ചായ C3 കയറാം. ഓട്ടോമാറ്റിക് ഡോറാണ്. നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ ഇത് ഓപ്പണായി. ഇതാണ് തേജസ് എക്സ്പ്രസ്. നമ്മുടെ സീറ്റ് നമ്പർ വരുന്നത് 55-56. ഇതാ ഇത് രണ്ടും, ഈ ഒരു വിൻഡോയും ഈ ഒരു മിഡിലും. അപ്പം ഇനിയിപ്പോൾ ഇവിടെ ബാഗൊക്കെ എടുത്ത് വെക്കാം. നമ്മുടെ 2 സീറ്റ് അവിടെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ചെയർകാറിൻ്റെ സവിശേഷതകളൊക്കെ കാണണ്ടേ. ഇതിൻ്റെ സീറ്റിൻ്റെ ലേഔട്ട് വരുന്നത് 2x3 ആണ്. ഇവിടെ 2 സീറ്റ്, ഇവിടെ 3 സീറ്റ്. ഇവിടെ തന്നെ ഈ ഒരു ഭാഗത്തൊരു ടേബിൾ ഉണ്ട്. എല്ലായിടത്തും ചാർജിങ് സോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടത്തേക്ക് വന്നാൽ ഇത് ഇവിടെയുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ഇവിടെ എവിടെയെങ്കിലും പോയിരുന്നിട്ട് ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ ഒന്ന് കാണാം. ഇവിടെ വന്നിരുന്നാൽ ഈ താഴെ തന്നെയാണ് ഫുട്റെസ്റ്റ് ഉള്ളത്. വാട്ടർ ബോട്ടിൽ ഹോൾഡറുണ്ട്. നമുക്കിത് ഇവിടെ എന്തെങ്കിലും നമ്മൾ ന്യൂസ് പേപ്പറോ അങ്ങനെ എന്തൊക്കെ കൊടുക്കാനുണ്ടോ. എല്ലാ സീറ്റിലും ന്യൂസ് പേപ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് വന്നിട്ട് ഫസ്റ്റ് എന്നയിൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സീറ്റിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. എന്താ കംഫർട്ട് എന്നറിയാം. അതുപോലെ തന്നെ നമുക്ക് പുഷ് ബാക്ക് ചെയ്യേണ്ട സ്വിച്ച് ഇവിടെയാണുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ നമുക്ക് ട്രേറ്റ് ഇവിടെ ഇല്ല ഭക്ഷണം കഴിക്കണ്ടേ, അത് ഇവിടെ നിന്നാണതാ. ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കി ഇവിടെ നിന്ന് വലിച്ച് പുറത്തെടുക്കാം. ഇതേ വീതി വളരെയധികം കുറവാണ്. മറ്റേ നോർമൽ ഇല്ലേനെക്കാട്ടിയും കുറച്ചുകൂടെ വീതി കുറവാണ് ഇതിൻ്റെ ടേബിളിനല്ലേ. അതൊക്കെ ഉണ്ടാവുന്നത് ഈ മുന്നിലല്ലേ. പക്ഷെ എനിക്കൊന്നും ഇതാന്ന് തോന്നുന്നു കുറച്ചുകൂടെ നല്ലത്. കാരണം എന്താ പറയാ, ചില ട്രെയിനുകളിൽ കുറെ ഫോട്ടോസ് എല്ലാം നമ്മൾ കാണാറുണ്ടല്ലോ, ഇങ്ങനെ താഴ്ന്ന് ഇരുന്ന് കാലൊക്കെ അതിന്റെ മേലെ എടുത്ത് വെക്കുന്നത്. അപ്പൊ എനിക്കൊന്നും ഇതിനെ അത് സാധ്യമല്ല. അതെ അതെ അതെ, ഇത് തന്നെയാണ് കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ നേരത്തെ മനു പറഞ്ഞ പോലെ തന്നെ സീറ്റൊക്കെ നോക്കി എന്തൊരു കംഫർട്ട് സീറ്റാ. അതായത് വന്ദേ ഭാരതും തേജസും കമ്പയർ ചെയ്യുവാണെങ്കിൽ, ചെയർകാർ കമ്പയർ ചെയ്യുവാണെങ്കിൽ തേജസ് ആണ് അടിപൊളി. വന്ദേ ഭാരതിനെ കാട്ടി എത്രയോ ലക്ഷറി തോന്നിക്കുന്നത് തേജസ് ആണ്. കാരണം ഫസ്റ്റ് തന്നെ പറയുന്നത് ഇതിൻ്റെ ഈ സീറ്റ് തന്നെയാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് വന്ദേ ഭാരതിൽ കുറച്ച് ഹാർഡായിട്ടുള്ള സീറ്റിങ്ങാണ് നമുക്ക് തോന്നുന്നത്. മധുരയിൽ നിന്നും ചെന്നൈ എക്മോർ വരെ തേജസിന് ഒരാൾക്ക് ചെയർകാറിൽ വരുന്ന ടിക്കറ്റ് ഫെയർ 1220 രൂപയാണ് നമുക്ക് ചെന്നൈ എക്മോർ വരുന്ന ഒരു ടിക്കറ്റ് ചാർജ് വരുന്നത്. അതിൽ നമ്മുടെ ഫുഡ് അടക്കം ഇൻക്ലൂഡാണ്. ഫുഡിന് നമുക്കിവിടെ കാറ്ററിംഗ് ചാർജ് വരുന്നത് 300 രൂപയാണ്. അപ്പം നമ്മുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരാൾ നോൺ വെജും ഒരാൾ വെജാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഫുഡ് ട്രെയിൻ പുറപ്പെട്ട ശേഷം നമുക്ക് കാണാം. അതെ, ഇനിയിപ്പോൾ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ക്ലാസ്സിലേക്ക് കൂടെ പോവാം. അതിൻ്റെ കൂടെ പ്രത്യേകത നമുക്കൊന്ന് കാണാം. ഞങ്ങൾ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ക്ലാസ്സിലേക്ക് പോവാണ്. ഇതിന് ടോട്ടല് 12 ചെയർ കാറുകളാണ് ഉള്ളത്. ഇത് കണ്ട C12 ഇവിടെ പ്രസ് ചെയ്താൽ മതി. ഇതാണ് ഇതിൻ്റെ ഈ സീ
എക്സിക്യൂട്ടീവ് ക്ലാസിൻ്റെ ഒരു ലേഔട്ട് ഇതാണ്. 2x2 എന്ന ഒരു സീറ്റിംഗ് ലേഔട്ടാണ് ഉള്ളത്. ഇവിടെ നടുക്കന്നെ ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ സി സി എന്ന് ഈസിയിലോട്ട് വരുമ്പോൾ വളരെയധികം ഡിഫറൻ്റ് ഉണ്ട്. ഈ സീറ്റിൻ്റെ ഒക്കെ നോക്കി എന്താ കുഷ്യനിങ് നമുക്ക് ലെഗ് റെസ്റ്റ് ഒക്കെ ഉണ്ട്. ഇതാ ഇവിടെ ഒക്കെ നെക്കിയാൽ മതി. ഈ ഒരു ബട്ടൺ നെക്കിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആയിട്ട് ഇതാ അത് വരുന്നുണ്ടോ. അതുപോലെ തന്നെ ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാട്ടർ ബോട്ടിൽ ഹോൾഡറും ഉണ്ട്. മധുരയിൽ നിന്ന് നമ്മുടെ ചെന്നൈയിലോട്ട് ഈ ഒരു ക്ലാസ്സിന് എത്ര രൂപ? 2320 രൂപയാണ് ഇതിന്റെ കാറ്ററിംഗ് ചാർജ് വരുന്നത്. 355 രൂപ നമ്മുടെ ചേർക്കാൻ കുറച്ചുകൂടെ കൂടുതലാണെന്നുള്ളൂ. ഒരുപാട് ഫീച്ചർ ഉണ്ടല്ലോ. ഓക്കെ, നല്ല ഫീച്ചർ ഉണ്ട്. ഇനിയിപ്പോ നേരെ നമ്മുടെ ക്ലാസ്സിലോട്ട് തന്നെ പോവാം. ഇനി നമുക്ക് ഈ ഒരു തേജസ് എക്സ്പ്രസ്സുകളെ കുറിച്ച് പറയാം. ഇന്ത്യയിൽ ആദ്യമായി തേജസ് എക്സ്പ്രസ് ഇറങ്ങിയത് 2017 മുംബൈയിൽ നിന്നും ഗോവയിലെ കർമാലിയിലേക്ക്. ആ കർമാലിയിലേക്കുള്ള തേജസ് ആണ് പിന്നീട് ഇത് മഡ്ഗാവിലേക്ക് മാറ്റിയത്. രണ്ടാമത്തെ തേജസ് ആണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന ചെന്നൈ മധുരൈ, മധുരൈ ചെന്നൈ തേജസ് എക്സ്പ്രസ്. പിന്നീടാണ് ഡൽഹി ലക്നൗ വന്നത്. അതിനുശേഷം വന്നത് മുംബൈ അഹമ്മദാബാദ്. ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണം നമ്മുടെ ഗോവയിലേക്കുള്ള തേജസ്സും ഇപ്പോൾ ചെന്നൈയിലേക്കുള്ള ഈ ഒരു തേജസ്സും ഇന്ത്യൻ റെയിൽവേ ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ബാക്കി രണ്ടെണ്ണം പ്രൈവറ്റ് ആണ്. അതായത് പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ IRCTC. അതിൽ തന്നെ പ്രൈവറ്റ് പറയുകയാണെങ്കിൽ ആദ്യത്തെ പ്രൈവറ്റ് തേജസ് എക്സ്പ്രസ് വരുന്നത് ഡൽഹി ലക്നൗ ആണ്. അപ്പം നമ്മുടേത് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് സദേൺ റെയിൽവേ ആണ്. കറക്റ്റ് 3 മണിക്ക് തന്നെ മധുരയിൽ നിന്ന് തേജസ് എക്സ്പ്രസ് എടുത്തിരിക്കുകയാണ്. പക്ഷേ ഓട്ടോമാറ്റിക് ഡോർ ഇതുവരെ അടഞ്ഞിട്ടില്ല. അതെന്താ അങ്ങനെ? മധുരയിൽ നിന്ന് ഇതേ വണ്ടി എടുത്ത് വിടുന്നു. ഓട്ടോമാറ്റിക് ഡോർ ഇതുവരെ ക്ലോസ് ആയിട്ടില്ല. യെസ്, ഇപ്പോഴാണ് ക്ലോസ് ആയത്. ഓട്ടോമാറ്റിക് ഡോർ ക്ലോസ് ആയി. ഇനിയിപ്പോ അടുത്ത സ്റ്റോപ്പ് ഡിണ്ടിഗൽ. മധുരയിൽ ആകെ ഈ ഒരു മഴ മൂടല് പിടിച്ചുകൊണ്ടുണ്ടല്ലോ. ഒരു കാണാൻ ഒരു ക്ലിയർ ഇല്ല. മധുരൈ ജംഗ്ഷൻ ഓൺ ടൈമിന് തന്നെ എടുത്തു. ടൈമൊക്കെ പക്കയാണ്. വൈഗൈ റിവർ മധുരയിലേക്കൂടെ കൂടുതലായിട്ട് ഒഴുകുന്ന ഒരു റിവർ ഇത് തന്നെയാണ്. തമിഴ്നാട്ടിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട റിവറാണിത്. നല്ല വെള്ളമുണ്ട്. പ്രോഡക്റ്റ് വരുന്നതാണ് അതിലൂടെയാണ്. നല്ല മഴക്കാറുണ്ട്. റോഡിലൂടെ വരുന്നുണ്ട്. ലിറ്ററിന്റെ റെയിൽ നീർ എല്ലാവർക്കും ഉണ്ട്. 1.5 ലിറ്റർ അല്ല, 1 ലിറ്റർ തന്നെയാണ്. ഇവിടെ വെക്കാനുള്ള സൗകര്യമുണ്ട്. ട്രെയിനൊരു സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യാണ്. പിന്നെ ഞങ്ങൾ ഇതിൽ കണ്ട ഒരു ഹിഡൻ ഫീച്ചർ ഉണ്ട്. അത് നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ലല്ലോ. ഇത് കാണിച്ചാലും ഇവിടെ USB നമുക്ക് ചാർജ് ചെയ്യേണ്ട സോക്കറ്റ് ഉണ്ട്. അതിന് പുറമെ തന്നെ ഇതിപ്പോൾ കവർ ചെയ്തിട്ടില്ലേ. ഇത് കണ്ടതാ, ഇത് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. പക്ഷേ ഇവർ കവർ ചെയ്തിട്ടല്ലേ, ഇത് വർക്ക് ചെയ്യില്ല. നമ്മുടെ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ കാണൂലേ അതേപോലെ സംഭവം. എല്ലാത്തിലും ഉണ്ട്. ഇത് വർക്കിംഗ് ഉണ്ടെങ്കിൽ അടിപൊളിയായേനെ. കാരണം നമുക്ക് ഇതൊക്കെ നെക്കി 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 എന്തെങ്കിലും വേണമെങ്കിൽ സിനിമയോ അങ്ങനെ എന്തെങ്കിലും കാണാമായിരുന്നു. ഇതൊക്കെയാണ് വേണ്ടത്. ഇതിൻ്റെ കവർ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കണ്ടിപ്പോൾ ഇതൊരു സ്പീഡ് എടുത്ത് തുടങ്ങിയിട്ടില്ല. 55 ഈവനിങ് സ്നാക്സ് വന്നിരിക്കുകയാണ്. 2 പേർക്കുള്ളതുണ്ട്. ഇത് നവീൻ്റെ ഇത് വെജ് ആണല്ലോ സെലക്ട് ചെയ്തത്, അതുകൊണ്ട് ഇത് വെജിൽ മാറ്റുണ്ടോ അറിയാം. ഞാൻ നോൺ വെജാണ് കൊടുത്തത്. പിന്നെ ഇത് രണ്ടു പേർക്കും ഒരേപോലെ തന്നെ. ഇത് രണ്ടും പിന്നെ നമ്മുടെ ചായ മസാല ചായ കിറ്റ്. പിന്നെ ഇതൊന്നും അധികം പ്രൊവൈഡ് ചെയ്യാറില്ല. ഇതാ നമ്മുടെ കടല ടൈല്ലേ. ഇത് ഈവനിങ് സ്നാക്സ് 2 പേർക്കും സെയിം തന്നെയാണ്. നോൺ വെജിനും വെജിനും സെയിം തന്നെയാണ്. ഇപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു വട. തമിഴ്നാട്ടിലെത്തി പിന്നെ വടേന്റെ കാര്യം പറയണ്ടല്ലോ. ഇത് നോർമൽ വടയല്ല. അത് അല്ല, വ്യത്യാസം കഴിച്ച ശേഷം പറയാം. അത് കഴിഞ്ഞാ പിന്നെ ഇവിടത്തോട്ട് വരുവാണെങ്കിൽ സമൂസയാണെന്ന് തോന്നുന്നു. നോക്കട്ടെ. ആർക്കില്ല സമൂസ? നവി പറഞ്ഞതുപോലെ തന്നെ സമൂസ. അപ്പം ഇതാണ് ഈവനിങ് സ്നാക്സ് ആയിട്ട് കിട്ടുക. ചായ വരും. ഇനിയിപ്പോൾ ചായൻ്റെ ചൂടുവെള്ളം വരും. അതവിടെ വെച്ചോ. ജസ്റ്റ് അതും കൂടെ നോക്കിക്കോ, എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിലോ. സെയിം തന്നെ അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത സ്റ്റേഷൻ ഡിണ്ടിഗലാണ്. അത് എത്തുന്നതിന് മുന്നേ നമുക്ക് കഴിച്ച് തീരാം. നമുക്ക് എന്തോ നല്ല കൃഷിപ്പാടം
പുറകിൽ നല്ല മലനിരകൾ. നോൺ വെജ് സെലക്ട് ചെയ്താലും വെജ് സെലക്ട് ചെയ്തായാലും കിട്ടുന്നത് സമൂസ സെയിം തന്നെയാണ്. നവിത ഈ ഒരു വട ട്രൈ ചെയ്ത്, അതെങ്ങനെ മധുര? നേരത്തെ പറഞ്ഞില്ലേ വ്യത്യാസം ഉണ്ട്, കാണുമ്പോ തന്നെ തോന്നി മധുര മധുര. അപ്പൊ അതിനിപ്പോ അടുത്തത് അത് ട്രൈ ചെയ്യണം. രണ്ട് സ്പീഡ് എടുത്തു തുടങ്ങി. ഈ ടേബിൾ ഇല്ലേ, ഈ ടേബിൾ ഒട്ടും പോരാട്ടാ. ഇത് വെച്ചാ തന്നെ നിരങ്ങി നിരങ്ങി താഴെട്ട് വന്നു. രണ്ടു മൂന്ന് ആൾക്കാരെ സാധനമൊക്കെ താഴെ വീണുണ്ടായി. കാരണം ഇതൊട്ടും ഒരു ഇതില്ല, സ്പേസ് ഇല്ല ഈ ടേബിളില്. ചായന്റെ ചൂടുവെള്ളം വന്നു. ഈ ഒരു കിറ്റ്, അതായത് ചായ കിറ്റ്, മസാല ചായ ആണ്, അത് മിക്സാക്കി ഇത് കഴിച്ചു. ഇത് രണ്ടും പ്രശ്നമില്ല, ഈ സ്നാക്സ് ഇല്ല പ്രശ്നമില്ല. ഇതേപോലെ വണ്ടി പോവാണ്. ടി ടി വന്ന് ചെക്കൊക്കെ ചെയ്തു. അത് നവീൻ ചായയൊക്കെ ഏകദേശം കുടിച്ച് ആ പകുതിയായി. നീ പറഞ്ഞ പോലെ തന്നെയാണ് സ്ലിപ്പായിട്ട് താഴോട്ട് പോകുന്നത്. കൊടൈക്കനാൽ റോഡ് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു. ഇപ്പൊ കാണുന്ന ഒരു കാഴ്ച ഉണ്ടതാ, മൊത്തം മലനിരകളാണ്. താഴെ ഒരുപാട് തെങ്ങ് കൃഷി ഉണ്ടത്. ഇപ്പൊ ഒരു 100 കിലോമീറ്റർ പെർ ഹവറിൽ തന്നെയാ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വലിയൊരു മലയല്ലേ, ഇതായത് ഇതിന്റെ അടുത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. നല്ല ഹൈറ്റ് ഉണ്ട്. ഈ ട്രെയിനില് ഇവിടെ CCTV ഉണ്ട്, ഇവിടെ CCTV ഉണ്ട്, എല്ലാവരും CCTV ഒക്കെ ഉണ്ട്. അടിപൊളി തന്നെയാണ്. വണ്ടി ഡിണ്ടിഗൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനായി ഏകദേശം. സമീപം 3:50 ഡിണ്ടിഗൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ തേജസ് എക്സ്പ്രസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മുന്നിൽ കൊണ്ടുപോയി നിർത്തുള്ളൂ, കാരണം നമ്മുടെ കൊച്ചി ഏകദേശം മുന്നിലാണല്ലോ ഉള്ളത്. ഇവിടുന്ന് ആൾക്കാരൊക്കെ കയറാനുണ്ട്. ഡിണ്ടിഗൽ ജംഗ്ഷൻ ഇവിടെ 2 മിനിറ്റാണ് വണ്ടിക്ക് ഹോൾട്ട്. ഈ വണ്ടി ഈ തേജസ് എന്ന് പറഞ്ഞാല് തിളക്കം എന്നാണ് അർത്ഥം. കാരണം അതാണ് ഈ ഒരു ട്രെയിനിന്റെ ഒരു അർത്ഥം വരുന്നത്. കാരണം നിങ്ങൾക്ക് തന്നെ ഇതിന്റെ ഒരു ലിവറി കണ്ടാൽ മനസ്സിലാവും. കാരണം പുറത്തേക്ക് ഇറങ്ങാത്ത ഇപ്പൊ കുറെ നേരം ഈ വണ്ടി ഇവിടെ നിന്നിട്ട് ഡോർ തുറക്കാൻ കുറച്ച് വൈകി. അടുത്തത് ട്രിച്ചി ആണ്. അവിടെ 5 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. ആ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ ഡോർ തുറക്കാൻ കുറച്ച് വൈകി. ഇത് ഓട്ടോമാറ്റിക് ഡോറാണ്, പക്ഷെ ഈ വണ്ടിന്റെ ഡോറിനൊക്കെ കുറച്ച് കംപ്ലൈന്റ് ഉണ്ട്. കാരണം ഇതിന്റെ പാൻട്രി ഉദ്യോഗസ്ഥൻ വന്നിട്ടാണ് ഇതിപ്പോ ജസ്റ്റ് തുറന്നു കൊടുത്തത്. കാരണം നേരത്തെ മധുരയിൽ നിന്ന് വിടുമ്പോ തന്നെ വണ്ടിക്ക് കുറെ വിട്ട ശേഷമാണ് ഡോർ അടച്ചത്. അപ്പൊ ഈ നേരെ പറഞ്ഞു ഇതിന്റെ ഡോറിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ കേറേണ്ടവരൊക്കെ വേഗം ഓടി വന്ന് ഇവിടുന്ന് കേറിയത് പറഞ്ഞില്ലേ അവരൊക്കെ. അതുപോലെ തന്നെ വണ്ടിയുടെ നമ്മുടെ ലോക്കോന്റെ ഹോൺ അടി കേട്ടിട്ടുണ്ട്. രണ്ടു മിനിറ്റ് ഹോട്ടലുള്ളൂ. അതെ 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 അതെ. ദേ വണ്ടി എടുത്ത്, വണ്ടി എടുത്ത്, പക്ഷെ ഡോർ അടഞ്ഞിട്ടില്ല. അതിനാണ് മനു പറഞ്ഞത്, എന്തോ ഒരു കംപ്ലൈന്റ് ചെറുതായിട്ട് കാണുന്നുണ്ട്. അതാ ഇപ്പൊ അടഞ്ഞ്, അത് കത്തി നിക്കുന്നുണ്ടാ. അതങ്ങനെ വരാൻ പാടില്ല ശരിക്കും പറഞ്ഞാല്. ഈ ഡോർ അടക്കുന്നതിന് മുന്നേ ഉണ്ടല്ലോ ആ ചെറിയൊരു എന്താ പറയാ ഒരു ഇൻഫോർമേഷൻ കൊടുക്കണം. അത് മധുരയിൽ കീ 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 ഉണ്ടായിരുന്നു. ഇവിടെ നിന്നൊന്നുമില്ല, വലിയ ശബ്ദം കീന്നൊരു ശബ്ദം കണ്ടാ. എന്തോ കംപ്ലൈന്റ് ഉണ്ടേ. ഇതിലൂടെ തന്നെ റോഡ് പോകുന്നുണ്ട്. ഇതാ ഒരു 6:30 പ്രതീതി, പക്ഷെ സമീപം 4:45 ഉള്ളു. മൊത്തം മഴക്കാർ തന്നെ. എനിക്ക് തോന്നുന്നു ട്രിച്ചിയിലൊക്കെ നല്ല മഴയാന്ന് തോന്നുന്നു. റോഡ് അല്ലേടെ അങ്ങ് പോയത്. ട്രെയിൻ നല്ല സ്പീഡിൽ തന്നെ പോകുന്നുണ്ട്. ഒരു 100 തന്നെ പോകുന്നു. ഡിലേ ഒന്നുമില്ല. ഇപ്പൊ ഒരു നേരത്തെ ഒരു 2-3 മിനിറ്റ് ഒക്കെ ഡിലേ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പൊ ക്ലിയർ ആയി. വണ്ടിന്റെ സ്പീഡാണ് ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 150. ഇതിൽ തന്നെ പോകുന്നു 150. ഇത് വേറൊരു ആപ്ലിക്കേഷൻ കൂടെ ഉണ്ട്. അത് ഇത് സ്പീഡ് ഇപ്പൊ കുറയലായി, സ്പീഡ് കുറയലായല്ലോ. ഒരു സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യാണ്. ഈ 110 തന്നെ സ്ട്രെച്ച് ചെയ്ത് പോവാം. അതിലേതാ രണ്ടിലും സെയിം തന്നെ, രണ്ട് ആപ്ലിക്കേഷൻ വെച്ച് എന്തെങ്കിലും വേരിയേഷൻ വ്യത്യാസം ഉണ്ട്. രണ്ടും ഏകദേശം സെയിം തന്നെ അല്ലേ? ഏകദേശം സെയിം തന്നെയാണ്. ഇതേ 100+ തന്നെയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ 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 അതെ. ട്രിച്ചിയിലേക്ക് ഇപ്പോഴെത്തില്ല, കുറച്ചുകൂടെ ടൈം എടുക്കണം. ട്രിച്ചിയിലെത്തുമ്പോ തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനായി. ഒരു 6 കിലോമീറ്റർ കൂടി
സമയം ആ മധുരയിൽ നിന്ന് തുടങ്ങി ആ ഇരുട്ടില്ലേ മഴക്കാറിന്റെ, അത് ഇതുവരെ മാറിയിട്ടില്ല. മുഴുവനും കൃഷിപ്പാടാണ്, ആടുകളാണ്, ആടുകൾ. ആ 100 km/h തന്നെയാ വണ്ടി പോകുന്നത്. ട്രിച്ചി എത്തനായി. നിങ്ങൾ കണ്ടാ ഈ ഡോറ് പ്രോപ്പറായിട്ട് ക്ലോസ് ആയിട്ടില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഡോറിന് എന്തോ ഒരു കംപ്ലൈന്റ് ഉണ്ട് എന്ന്. എന്തായാലും ഞങ്ങൾ ഇവിടുത്തെ ഇതിലത്തെ അറ്റൻഡറിനോട് പറഞ്ഞിട്ടുണ്ട്, കാരണം നമ്മളുള്ളത് പറയണല്ലോ, കാരണം എന്നാലേ ഇത് അവർക്ക് അറിയാൻ പറ്റുള്ളൂ. ട്രെയിൻ ഇതാ തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ 5 മണിക്ക് എത്തേണ്ട വണ്ടിയാണ്, 4:51 എത്തി, ബിഫോർ ടൈം. ഇനിയിപ്പോൾ ഇവിടുന്ന് 5:05 മാത്രമേ വണ്ടി എടുക്കുള്ളൂ. ഇവിടെ 5 മിനിറ്റ് വണ്ടി ഹോൾട്ട് ഉണ്ട്. നേരത്തെ എത്തിയതുകൊണ്ട് ഒരുപാട് ടൈം ഇപ്പം നമുക്ക് പുറത്തിറങ്ങാം. മധുരയിൽ നിന്ന് ചെന്നൈ എക്മാറിക്കുള്ള വഴിയിൽ ഈ ട്രെയിനിന്റെ പ്രധാനപ്പെട്ട സ്റ്റോപ്പ് വരുന്നതും തിരുച്ചിറപ്പള്ളിയാണ്. അതെ, ഇനിയിപ്പോൾ ട്രിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോപ്പ് ഉള്ളത് ചെന്നൈയാണ്. ചെന്നൈ അതായത് താമ്പരത്ത്. അതിനിടയിൽ വലിയൊരു റെയിൽവേ സ്റ്റേഷൻ വരുന്നുണ്ട് വിഴുപ്പുറം. അവിടെ പോലും ഈ ട്രെയിൻ സ്റ്റോപ്പില്ല. അല്ല, കൂടുതൽ നേരം ഹോൾട്ട്, അതായത് കൂടുതൽ സമയം നിർത്തുന്നതും തിരുച്ചിറപ്പള്ളിയിലാണ്. ഈ പറഞ്ഞ നേരത്തെ കഴിഞ്ഞ ഡിണ്ടിക്കലൊക്കെ 2 മിനിറ്റേ നിർത്തുന്നുള്ളൂ. ട്രിച്ചിലിത് നമ്മുടെ വണ്ടി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. തേജസിന്റെ ആ ഒരു ഡെലിവറി പറഞ്ഞില്ലേ തിളക്കെന്ന്, അത് നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. ഇന്ത്യയിൽ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള സെമി ഹൈ സ്പീഡ് ട്രെയിനുകളാണ് ഉള്ളത്. ഒന്ന് വന്ദേ ഭാരത്, 2 ഗതിമാൻ, 3rd തേജസ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചെന്നൈ എക്മോർ മധുരൈ തേജസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2019 March 1 ഇത് ആദ്യമായിട്ട് ഓടിത്തുടങ്ങിയത്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തേജസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഇത് പ്രൈവറ്റ് അല്ല, നമ്മുടെ സദേൺ റെയിൽവേ ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്തത്. നമ്മുടെ ശതാബ്ദി ട്രെയിനുകൾക്കായിട്ടും ഒരു 20% മുതൽ 30% അധികമാണ് ഇതിന്റെ ചാർജ് വരുന്നത്. ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്ന മധുരൈ ചെന്നൈ തേജസിന്റെ കാര്യം പറയുകയാണെങ്കിൽ മധുരയ്ക്കും ചെന്നൈക്കിടയിൽ ഈ ട്രെയിന് 3 സ്റ്റോപ്പുകളുണ്ട്. അതുപോലെ തന്നെ ഈ ട്രെയിൻ വ്യാഴാഴ്ച മാത്രം ഇത് സർവീസ് ചെയ്യുന്നില്ല. എനിക്കൊന്ന് മെയിൻ്റെനൻസ് പരിപാടികളൊക്കെ ആയിരിക്കും, ബാക്കി എല്ലാ ദിവസവും ഈ വണ്ടി ഓടുന്നുണ്ട്. സമയപ്പോൾ 5:14 ഇതിപ്പോ മയിലാടുതുറയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്ന ജനശതാബ്ദി, അത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വണ്ടി ഇവിടെ ഇത്ര നേരം നിർത്തിയത്. ഇനിയിപ്പോൾ ഇത് വന്നല്ലോ, ഇപ്പം നമ്മുടെ വണ്ടി ഇവിടുന്ന് എടുക്കും. ട്രിച്ചി നിന്ന് വണ്ടി എടുത്തു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പായ താമ്പരത്തേക്ക് 311 km ഉണ്ട് നോൺ സ്റ്റോപ്പ്. അതിനിടയിൽ വിഴുപ്പുറം റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട്, സ്കിപ്പ് ചെയ്ത് നമുക്ക് കാണാം. തേ തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ എന്നൊരു നെയിം ബോർഡ്. ട്രിച്ചി കാവേരി റിവർ, അതിലേക്ക് കൂടെ അതാ റോഡ് പോകുന്നുണ്ട്. ഈ കാവേരി റിവറിനും കൊള്ളിടം റിവറിനും ഇടയിലുള്ള ഒരു ദ്വീപ് സമൂഹത്തിലാണ് നമ്മുടെ ഈ ഒരു ശ്രീരംഗം സ്ഥിതി ചെയ്യുന്നത്. ദ്വീപ് എന്ന് ശരിക്കും പറഞ്ഞാൽ ഈ കാവേരി റിവർ കഴിഞ്ഞാടും തന്നെ ശ്രീരംഗമായി, ശ്രീരംഗം കഴിഞ്ഞാടും തന്നെ കൊള്ളിടം റിവറായി. ട്രെയിൻ ഇതാ ശ്രീരംഗം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല സ്പീഡിൽ തന്നെ ശ്രീരംഗം സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഇവിടുത്തെ ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് പെട്ടെന്ന് ഭയങ്കര സ്പീഡിലെ ട്രെയിൻ തേങ്ങി ഇതിലൂടെ കാണാനായിട്ട് സാധിക്കും. ഇതെങ്ങതാ അവിടെയതാ, അത് മരങ്ങൾ കാരണം കാണുകയും ചെയ്യില്ലേ. ഇനി ഭയങ്കര സ്പീഡിലല്ലേ ട്രെയിൻ പോകുന്നത്. നമ്മുടെ നോർമൽ എക്സ്പ്രസ് ട്രെയിനിൽ പോകണമെങ്കിൽ പിന്നെയും കാണാൻ പറ്റി സാധിക്കും. ഇപ്പൊ കൊള്ളിടം റിവറിൽ എത്തുക. ഇപ്പൊ മണൽ ഇങ്ങനെ കാണുക. കൊള്ളിടം റിവറും കഴിഞ്ഞ് സമയം 6:20 അപ്പോഴത്തേക്ക് ഇതാ സൂപ്പ് കൊണ്ട് തന്നിരിക്കുകയാണ്. സൂപ്പുണ്ട്, ഒരു ബെന്നുണ്ട്, അതുപോലെ തന്നെ ബട്ടറും ഉണ്ട്. അപ്പോൾ 6:20 ആകുമ്പോൾ നമുക്ക് ഈ ഒരു സാധനം കിട്ടും. ഇതൊക്കെ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ അറിഞ്ഞതില്ലല്ലോ. ഇല്ല, സൂപ്പ് കിട്ടുന്ന ഞാൻ വിചാരിച്ചു എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ മാത്രമേ സൂപ്പ് കിട്ടുള്ളൂ വിചാരിച്ചു. എനിക്ക് ഇത് ജസ്റ്റ് ഒന്ന് കുടിച്ചു നോക്കാം. മധുരയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന ട്രെയിനിന്റെ വേഗത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ 2 ട്രെയിനിന്റെ കാര്യം നമുക്ക് എടുക്കാം. ഒന്ന് തിരുനെൽവേലി ചെന്നൈ വന്ദേ ഭാരതം, പിന്നെ മധുരൈ ചെന്നൈ തേജസ്. വന്ദേ ഭാരത് എടുക്കുന്നത് 5:55. ഈ തേജസ് എടുക്കുന്നത് 6:15. അതായത് സെക്കൻഡ് സ്ഥാനമെന്ന് ശരിക്കും പറഞ്ഞാൽ തേജസിനുള്ളത്, ഫസ്റ്റ് വന്ദേ ഭാരതിനാണ്.
ഇനിയിപ്പോ ഈ ഒരു ട്രെയിനിന്റെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിന്റെ കറക്റ്റം വരുന്നത് താഴോട്ട് ഇങ്ങനെ വിരിക്കേണ്ടതാണ് കേട്ടാ. പിന്നെ അതുപോലെ തന്നെ ചാർജർ സോക്കറ്റ് ഇവിടെ പറഞ്ഞു, ഈ സീറ്റ് ലെതർ കൊണ്ട് നിർമ്മിച്ചതാണ്, അതുകൊണ്ട് തന്നെ നല്ല സുഖം ഇരിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ വന്ദേ ഭാരതിനെ പോലെയൊന്നുമല്ല, കുറച്ചും കൂടെ ഇരിക്കാനൊക്കെ സുഖം ഇത് തന്നെയാണ്. ട്രെയിനിപ്പിത വിഴുപുറം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യാണ്. സ്പീഡ് കിട്ടില്ല, ഇത് പതിയാണ് പോകുന്നത്, ഇവിടെ നിൽക്കുമെന്നൊരു ഡൗട്ടുണ്ട്. അങ്ങനെ വിഴുപുറത്തെത്തി 7:14 സമയം, ഇപ്പം 7:14 ഈ സ്പീഡിലാണ് ഇവിടുന്ന് പോകുന്നത്. ഇത് 1, 2 ഇത് 3 നമ്പർ പ്ലാറ്റ്ഫോം വഴിയാണ് പോകുന്നത്. ഈ റൂട്ടിലെ തന്നെ മെയിൻ ഒരു സ്റ്റേഷനാണ്, ഒരുപാട് റൂട്ട് ഇവിടുന്ന് പോകുന്നുണ്ട്. പുതുച്ചേരിയിലേക്കൊക്കെ പോകുന്നത് ഇവിടുന്ന 37 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് പുതുച്ചേരിയിലേക്ക്. അതുപോലെ തന്നെ മയിലാടുതുരൈ, തിരുവണ്ണാമല, ഞങ്ങൾ വന്ന ഇപ്പം ട്രിച്ചി, ഇനി പോകുന്ന ചെന്നൈ, 5 ലൈൻ ഉണ്ട് ഇവിടുന്ന് പോകുന്നത്. ഇനിയിപ്പോൾ ഇത് നോൺ വെജിൽ ഓരോ നമുക്ക് ഓപ്പൺ ചെയ്യാം, എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കണ്ടേ. അത് ഇവിടെ ഒന്ന് മുതൽ തുടങ്ങാം. ഇത് റൈസാണ്, റൈസ് ദേ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതൊരു നോൺ വെജ് ആണെങ്കിൽ ഒരു വെജ് ഉണ്ടാവും, ഒരു വെജ് ടൈപ്പ് ഉണ്ടാവുമല്ലോ. പാവക്ക, അതായത് പാവക്ക കൊണ്ടാട്ടം. അതെ അതെ, കൊണ്ടാട്ടം. അതെ അതെ, നോൺ വെജ് എടുത്താൽ ഇത് കിട്ടും. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് വരട്ടെ. ആ, അതിൽ ദാലെന്ന് എഴുതിയിട്ടുണ്ട്, പരിപ്പ് കറി. ഇത് ഓപ്പൺ ചെയ്യണോ? ഓപ്പൺ ചെയ്യണ്ട, ദാൽ തന്നെയാ. അതല്ല അതിൽ എഴുതിയിട്ട്, ഇത് പിന്നെ ചിക്കൻ കറി. എന്തായാലും അതന്നെ ആയിരിക്കുമല്ലോ. അതെ, 2 പീസ് വലിയ ഒരു ടൈപ്പ് തന്നെയാണ് പീസ് വരുന്നത്, ചിക്കൻ കറി. പിന്നെ റൈസിൻ്റെ അതുപോലെ തന്നെ. പിന്നെ ഇത് ചപ്പാത്തി, ചപ്പാത്തിയോ അല്ലെങ്കിൽ റൊട്ടിയോ രണ്ടെണ്ണോ മൂന്നെണ്ണോ ഉണ്ടാവും ഉണ്ടാവും. അതുപോലെ തന്നെ ഇന്ന് വെറൈറ്റി ആയിട്ട് ഗുലാബ് ജാം, ഗുലാബ് ജാമുൻ ഉണ്ട്. പിന്നെ ഐസ്ക്രീം ഇല്ല, ഐസ്ക്രീം ഇല്ല, ഐസ്ക്രീമിന് വേറെ ഗുലാബ് ജാമുൻ ഉണ്ടാവുക. നല്ലൊരു സ്പൂണും, സ്പൂണും തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് തുറക്കുവാണെങ്കിൽ ഇതും കൂടെ നോക്കാം. വെജ് ഐറ്റത്തിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇത് റൈസ്, റൈസ് അതവിടെ വെക്കാം. ആ പാവക്ക കൊണ്ടാട്ടം എന്തായാലും അതിലും ഉണ്ടാവും. ഇതാ ഇത് പരിപ്പ് കറി. ഇന്ത്യൻ റെയിൽവേന്റെ മെനുവിൽ ദാൽ ഇല്ലാതെ ഒരു ട്രെയിനും ഉണ്ടാവില്ല. അതുപോലെ അവിടെ ഗുലാബ് ജാമുൻ ഉണ്ട്. ഇത് പതുക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഇത് ടേബിൾ ചെറുതായോണ്ട് അത് പറ്റൂല അധികം. അത് തന്നെ, അത് നോൺ വെജിലും വെജിലും ഉണ്ട്. പിന്നെ അവിടെ റൈസും ഉണ്ട്, ചപ്പാത്തി. ഇതന്നെയാണ് മെയിനായിട്ട് ഫുഡായിട്ട് കിട്ടുന്നത്. റൈസ്, റൈസ് കാണിച്ചില്ലേ? റൈസ് കാണിച്ചത്, വേറൊരു കറിയും കൂടെ ഉണ്ട്. പനീർ, പനീർ മസാല. അപ്പോൾ ഇതാണ് വെജിൽ കിട്ടുക. വെജിലും നോൺ വെജിലും സെപ്പറേറ്റ് ആയിട്ട് കണ്ടല്ലോ. ഇനിയിപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് കഴിച്ച ശേഷം എങ്ങനെയാ ഫുഡ് എന്നൊക്കെ പറയാം. അതിന് പുറമെ ഇപ്പം തൈരും കൂടെ വന്നിട്ടുണ്ട്. ഇത്രയും സാധനം വെച്ച് എങ്ങനെ കഴിക്കുന്നതാണ് ആദ്യം ഒരു ചിന്ത. ചെറിയ ടേബിളും ഇത്രയും വലിയ സാധനങ്ങളും അല്ലേ? ഇത്ര മാത്രം പ്രതീക്ഷിച്ചില്ല. ഇല്ല, അല്ല, ചെറിയ ടേബിൾ ചെറുതായി പോയി. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഫുഡൊക്കെ. ഫുഡൊക്കെ കഴിച്ചു, അവസാനത്തെ ഗുലാബ് ജാമുൻ കൂടെ കഴിക്കുകയാണ്. ഐസ്ക്രീം ആയിരുന്നു പ്രതീക്ഷിച്ചത്, കിട്ടിയത് ഗുലാബ് ജാമുൻ അല്ലേ. ഗുലാബ് ജാമൊക്കെ നല്ല രീതിയിലുണ്ട്, നവി കഴിച്ചോ? ഗുലാബ് ജാമുൻ്റെ ടേസ്റ്റ് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞല്ലോ, നല്ല മധുരമാണ്. അതെ 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 അതെ. പിന്നെ പൊതുവെ പ്രീമിയം ട്രെയിനുകൾക്ക് ലാസ്റ്റ് ഫുഡിന് ശേഷം കൊടുക്കുന്ന ഐസ്ക്രീമാണ്. ഇന്നെന്തോ തേജസ്സിൽ കിട്ടിയത് ഗുലാബ് ജാമുൻ കഴിച്ചോ? എന്തെയും കഴിക്കാണ്ടത്ര. സമയം ഇപ്പം 8:57 താമ്പരം റെയിൽവേ സ്റ്റേഷനിൽ ഇതേ നമ്മുടെ ട്രെയിൻ എത്തിരിക്കുകയാണ്. നമ്മുടെ വണ്ടിക്ക് 1 മിനിറ്റ് ഉണ്ട് സ്റ്റോപ്പ്. സിഗ്നൽ അവിടെ ഗ്രീനായി, തന്നെ വണ്ടി എടുക്കും. ഇനി 25 കിലോമീറ്റർ കൂടെ ഉള്ളു നമുക്ക് ചെന്നൈ എക്മോറിലേക്ക് ഈ ട്രെയിനിന് പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ചെന്നൈ എക്മോർ പോകുന്ന സമയത്ത് ഈ താമ്പരത്ത് ഈ ട്രെയിനിന് മുൻപേ ഒന്നും സ്റ്റോപ്പ് ഉണ്ടായില്ല. ഒരു എന്താ പറയുക, ഒരു വർഷത്തിൻ്റെ അടുത്തേ ആയിട്ടുള്ളൂ ഈ താമ്പരത്ത് സ്റ്റോപ്പ് കിട്ടില്ല. അതായത് 2023 ഫെബ്രുവരി 26 താമ്പരത്ത് ഈ ട്രെയിനിന് പുതിയതായിട്ട് സ്റ്റോപ്പ് കിട്ടിയത്. നേരെ മറിച്ചിട്ട് വിഴുപുരത്താണ് അല്ലവന് സ്റ്റോപ്പിന് ആവശ്യം. അവിടെയായിരുന്നു വേണ്ടത്. ട്രെയിൻ ഇപ്പോൾ പോകുന്നത് 110 കിലോമീറ്റർ പെർ ഹവറിൽ തന്നെയാണ്. ഇതിൻ്റെ സ്പീഡ് ഒരു രക്ഷയില്ല കേട്ടോ, നല്ല സ്പീഡ് തന്നെ. ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ വന്നു. ട്രിച്ചിന്നൊക്കെ 110 താഴെ പോയിട്ടേ ഇല്ല തന്നെ പറയാം. കാരണം അത്രയും സ്പീഡിൽ വന്നോണ്ടാണല്ലോ ഈ ഒരു വേഗത്തിൽ എത്തിയത് ഇവിടെ. ഇത് 110 തന്നെ.
മധുരയിൽ നിന്നും 493 കിലോമീറ്റർ യാത്ര ചെയ്തിപ്പിത ചെന്നൈ എഗ്മോർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 9:45 ട്രെയിൻ, 5 മിനിറ്റ് വൈകി 9:20 എത്തിയത് ചെന്നൈ എഗ്മോർ. ഇതിൻ്റെ ഇതൊന്നും ക്ലിയർ അല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ വന്ന വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇതിൻ്റെ റീഡിംഗ് ലൈറ്റൊക്കെ ഇവിടെയാണ് വരുന്നത്, അയാളായി. ഇപ്പം നേരെ ഈ ഒരു കോച്ചിനോടൊക്കെ ഇവിടെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാം. ചെന്നൈ എഗ്മോർ നമ്മൾ വന്ന തേജസ് എക്സ്പ്രസ് ഇതാ ഇവിടെ. അപ്പോൾ എന്താ പറയുക, മധുരയിൽ നിന്ന് തുടങ്ങിയ ഒരു ദീർഘമായ യാത്ര, ഏകദേശം 400+ കിലോമീറ്റർ വന്നില്ലേ. കിടിലൻ വണ്ടിയാണ്, കിടിലൻ സ്പീഡാണ്. 500+ അടുത്ത് വന്നു, 6 മണിക്കൂറുണ്ട് എത്തും ചെയ്തു. നല്ല വണ്ടിയാണ്, ആദ്യമായിട്ടാണല്ലോ തേജസ് കയറുന്നത്. ഇനി വീണ്ടും ഒരുപാട് തേജസ്സുകൾ നമ്മുടെ രാജ്യത്തുണ്ട്, അതിനൊക്കെ കയറാൻ വേണ്ടി തീർച്ചയായും നമുക്ക് സാധിക്കുന്നു വിചാരിക്കുന്നു. എന്തായാലും നമ്മൾ ശ്രമിക്കും. അപ്പൊ എന്താ പറയാ, തേജസ് എക്സ്പ്രസിന്റെ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റൊരു മെമ്മറി സ്ഥലത്തേക്കും. ബൈ ബൈ.